ക്രൈസ്തു ലോർഡ്, യോഹന്നാൻ 2:16, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. ഈ വചനം പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. ഈ വചനം നാം ചിന്തിക്കുമ്പോൾ അതിനു തൊട്ടു മുമ്പ് ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യങ്ങൾ തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. തുടർന്ന് പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ എന്നാണ് യേശു പറയുന്നത്. ഈ പ്രാവിനോടൊപ്പം മറ്റു രണ്ട് മൃഗങ്ങളെ കൂടി ചേർത്ത് നമുക്കൊന്ന് ചിന്തിക്കാം. കാള, ആട്, പ്രാവ്. ഇതിൽ കാള വിഗ്രഹാരാധനയുടെ പ്രതീകമായിരിക്കുമ്പോൾ ആട് ദൈവജനത്തിൻ്റെ അഥവാ വിശ്വാസിയുടെ പ്രതീകവും പ്രാവ് പരിശുദ്ധാത്മാവിലൂടെയുള്ള ശുശ്രൂഷയുടെ അടയാളവുമായിരിക്കുന്നു. അക്ഷരീയമായി ഇന്നും ഇവ മൂന്നും ആലയത്തിനുള്ളിലുണ്ട്. എന്നാൽ വ്യക്തി, കുടുംബം, സഭ ഇവയിൽ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മൂടുപടം ചുറ്റപ്പെട്ടിരിക്കുന്നതിനാൽ അത്ര പെട്ടെന്ന് ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. ജനത്തെ കയ്യിലുള്ളത് അപഹരിച്ച് അവരുടെ മനസ്സുകൾ പ്രതിഷ്ഠിക്കാൻ കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തി മനുഷ്യദൈവങ്ങളെ സൃഷ്ടിക്കുന്ന അഹരോന്യ നേതൃത്വ നിരകൾ ജനത്തിന് വിഗ്രഹപ്രതിഷ്ഠയായി മാറുന്നു. ആലയങ്ങളിൽ ഈ കച്ചവടം നിറപടിയായി നടക്കുന്നു. ആടുകൾ അഥവാ വിശ്വാസികൾ രോമം കത്തിരിക്കുവാനും അറുക്കപ്പെടുവാനുമായി വിൽക്കുകയും വാങ്ങുകയും ചെയ്യാൻ വിധിക്കപ്പെട്ട ബലിമൃഗങ്ങളായി മാറുന്നു. പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെട്ട കൃപാപര ശുശ്രൂഷകൾ ദ്രവ്യാഗ്രഹത്താൽ മാമോൻ്റെ കാൽ കീഴിൽ അടിയറ വയ്ക്കപ്പെടുന്നു. ആലയത്തിൻ്റെ മതിലുകൾ തീവച്ച് ചുട്ടു നശിപ്പിച്ചിരിക്കുന്നു. വ്യക്തികൾ, കുടുംബങ്ങൾ, സഭ ഇവ ദൈവം വസിക്കേണ്ടുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. വിശുദ്ധ സ്ഥലത്ത് ഇരിക്കേണ്ടത് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. ഇരിക്കാൻ പാടില്ലാത്ത പലതും ഇവിടെ കയറി ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. ഈ ആലയങ്ങളെ കണ്ട് യേശുവിൻ്റെ മനസ്സ് വേദനിക്കുന്നു. ആ എരിവ് അവനെ തിന്നുകളയുന്നു. കാലഘട്ടം മാറിയെങ്കിലും സമാന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അന്ന് പറഞ്ഞതുപോലെ ഇന്നും യേശു പറയുന്നു, പിതാവിൻ്റെ ആലയം വാണിഭശാലയാക്കരുത്. ലോകമാഗമനം ഒരു ലോക്ക്ഡൗൺ ദൈവം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അക്ഷരീയമായി മൂടിക്കിടക്കുന്ന ആലയങ്ങൾ അത് വിളിച്ചു പറയുന്നു. എല്ലാത്തിനെയും പുറത്താക്കി ആലയം ശുദ്ധീകരണത്തിനായി അടച്ചിട്ടിരിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തി ശോധനയുടെ തീയിലിട്ടാൽ നമ്മിൽ നിന്ന് പുറത്തു വരുന്നത് കാളക്കുട്ടിയാണോ മറ്റെന്തെങ്കിലുമാണോ എന്ന് മനസ്സിലാക്കാം. ലോകത്തിലെ സർപ്പസൗന്ദര്യത്തിൻ്റെ വശ്യതയിൽ മനസ്സിൽ രൂപം കൊണ്ട മോഹവിഗ്രഹങ്ങളെ ഒരു ദൈവബദൽ പൂർണ്ണമായും ഉടച്ച് ഇല്ലാതെയാക്കണം. ഒട്ടകക്കോപ്പിനുള്ളിൽ ഒളിപ്പിക്കപ്പെട്ടതും കരുവേലകത്തിന് ചുവട്ടിൽ കുഴിച്ചിടേണ്ടതുമായ പൈതൃക സംഭാവനകൾ പലതും നമ്മിലുണ്ടാവാം. ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കണം സഹോദരങ്ങളെ. നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവം പ്രത്യക്ഷപ്പെട്ട് നമ്മോട് സംസാരിക്കുന്ന ഒരു ബദലായി മാറണം. ലൗകിക സുഖങ്ങളുടെ മായാപ്രപഞ്ചത്തിൽ അന്തപ്പുരത്തിന് പുറത്തിറങ്ങാതെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ച തോട്ടങ്ങൾ, പാട്ടത്തിനേൽപ്പിക്കുന്ന പ്രവണതകൾ, ലോക കമ്പോളവൽക്കരണത്തിൻ്റെ പുതിയ വ്യവസായ മുഖങ്ങൾ ആത്മലോകത്തിലും വെളിപ്പെടുന്നു. 1000 ശലോമോനും 200 കാക്കുന്ന പാട്ടക്കാർക്കും മുന്തിരിത്തോട്ടങ്ങൾ ചീരത്തോട്ടങ്ങളായി മാറുന്നു. ജഡത്തിൻ്റെ നൈമീഷ്യ സുഖങ്ങൾക്ക് വേണ്ടി ലഭിച്ച കൃപാവരങ്ങളെ അടിയറ വയ്ക്കുന്നതിൻ്റെ ഫലമോ ശലോമോനും ജനവും വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ കൂപ്പുകുത്തി വീഴുന്നു. വിഗ്രഹാരാധികളായി മാറി ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക് തനിക്ക് തന്നെ കോപം ചരതിച്ചു വയ്ക്കുന്നു. ദൈവം വിശ്വസിച്ച് ഓരോരുത്തർക്കും തന്ന തോട്ടങ്ങൾ വിശ്വസ്തയോടെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ്. അത് മറ്റുള്ളവർക്ക് പാട്ടത്തിന് ഏൽപ്പിക്കേണ്ടതല്ല. തോട്ടത്തിൻ്റെ ഉടമ ഫലം തിരഞ്ഞു വരുമ്പോൾ ഫലം കൊടുക്കേണ്ടത് നാം തന്നെയാണ്, പാട്ടക്കാരല്ല. ഒരു ദൈവം അതിൻ്റെ ജീവിതകാലം മൂന്നായി തിരിച്ചു ചിന്തിച്ചാൽ കാള അവൻ്റെ പൂർവ്വകാല അവസ്ഥയാണ്. അവിടെ മുഖവും കൂർത്ത കൊമ്പുകളുമുണ്ട്. അതിൽ നിന്നുള്ള രൂപാന്തരമാണ് ആടിൻ്റെ അഥവാ വിശ്വാസത്തിൻ്റെ നാളുകൾ. ചെറിയ കൊമ്പുകളും മൃദുവും ലഘുവുമായ മുഖവും പേർന്ന വിശ്വാസ ജീവിതത്തിൻ്റെ അവസ്ഥ. അടുത്തത് പ്രാവിൻ്റെ, അതായത് യഥാർത്ഥ ആത്മമനുഷ്യൻ്റെ രൂപാന്തരം. കൊമ്പുമില്ല, മുഖവുമില്ല, കുറുകുന്നൊരു മനസ്സും ഭാരമില്ലാത്തതിനാൽ സ്വതന്ത്രമായി ചിറകടിച്ച് പറന്ന് ഉയരാവുന്നൊരവസ്ഥ. മൃഗത്തിന് കൊമ്പൊരു അലങ്കാരമാണെങ്കിൽ മനുഷ്യനത് അവലക്ഷണമാണ്. സ്വയത്തിൻ്റെ കൊമ്പുകൾ നമുക്ക് ഉടച്ചു കളയാം. പാപത്തിൻ്റെ മുഖവും സ്വയത്തിൻ്റെ കൊമ്പുകളുമില്ലെങ്കിൽ കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷതയിൽ പ്രാവിനെ പോലെ നമുക്കും പറന്നുയരാം. ദ്രവത്വത്തിൻ്റെ എല്ലാ അവസ്ഥകളും പെടിഞ്ഞ് നമ്മെ തന്നെ ശുദ്ധീകരിച്ച് വർണ്ണത്തൂവരുകൾ കൊണ്ട് നിറഞ്ഞ ആത്മീയ ചിറകുകളോടെ കാകളശബ്ദത്തിനായി കാതോർക്കാം. സമയത്തിന് മുമ്പും പിമ്പും ദൈവം പ്രവർത്തിക്കുന്നില്ല. ഇത് സുപ്രസാദകാലം, അതീവ ജാഗ്രതയുടെ നിമിഷങ്ങൾ. ഭൂമിക്ക് ലോക്ക്ഡൗൺ ഇട്ട കരങ്ങൾ പിൻവലിക്കാൻ സമയമാകുന്നു. ആടുമാടുകളുടെ അവസ്ഥയിൽ നിന്ന് പൂർണ്ണ സ്വതന്ത്രരായി രൂപാന്തരം പ്രാപിച്ച് പ്രാക്കളെപ്പോലെയായവർ നിത്യതയുടെ സ്വസ്ഥമായ നീലവികായസിൽ വികരിക്കും. അല്ലാത്തവർ ചോദ്യചിഹ്നമായി ശേഷിക്കുന്നു. ആലയത്തിൻ്റെ എല്ലാ കച്ചവടങ്ങളും നമുക്ക് നിർത്താം.
നമുക്ക് തന്നെ ഒരു ചമ്മട്ടി ഉണ്ടാക്കി നമ്മിലെ കച്ചവട സാധനങ്ങളെല്ലാം അടിച്ചു വാരി പുറത്താക്കാം. ഈസോപ്പ് കൊണ്ട് ഒരു ശുദ്ധീകരണം നടത്താം. നാമെന്ന ആലയത്തെ യഥാസ്ഥാനപ്പെടുത്താം. പാട്ടത്തിന് ഏൽപ്പിക്കുന്ന പ്രവണത വിടാം, ഇറങ്ങിപ്പുറപ്പെടാം. പ്രാർത്ഥനയുടെയും ആരാധനയുടെയും മൺചിരാതുകൾ ആലയത്തിൽ നിലയ്ക്കാതെ കരിന്തിരി കത്താതെ എരിഞ്ഞു പ്രകാശിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഞാനാകുന്ന ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടട്ടെ. അത് വാണിഭശാലയാകാതിരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.